നമസ്കാരം ഈ രാജ്യത്തെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കെങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയും രാജ്യത്തെ അൻപത് പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക നായകരും അടങ്ങുന്ന സംഘത്തിനെതിരെ രാജ്യദ്രോഹത്തിനും പ്രധാനമന്ത്രിയുടെയും ഇന്ത്യ രാജ്യത്തിൻ്റെയും പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയതിനും കേസെടുത്തിരിക്കുകയാണ് അതിൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനുണ്ട് രേവതിയുണ്ട് ശാംബനകലുണ്ട് മണിരത്നമുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന സാംസ്കാരിക നായകർ ഏറെയുണ്ട് അവർ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്നറിയാമോ അവർ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി ഇന്ത്യയിലെ പാവപ്പെട്ടവരും ദളിതരും മുസ്ലിമുകളും ഒക്കെ ആൾക്കൂട്ടങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാകണം ജയ് ശ്രീറാം എന്ന വാക്ക് ആക്രമത്തിനുള്ള ഒരു മുദ്രാവാക്യമായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി മൗനം വെടിയണം ഇടപെടണം ഇവർ ഉന്നയിക്കുന്ന ആരോപണം ശരിയല്ലെങ്കിൽ കൂടി അവർക്ക് അങ്ങനെ അഭിപ്രായപ്പെടുന്നതിനുള്ള അവകാശം ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും തെറ്റായ അഭിപ്രായം പോലും പറയാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നു അതേസമയം ഈ സാംസ്കാരിക നായകർ പ്രധാനമന്ത്രിയോടെ എഴുതി പറഞ്ഞത് അവരുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളാണ് അതിന് പലരും ആരോപിക്കുന്നത് പോലെ സംഘടിതമായ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയല്ല ഞാൻ ചില ബുദ്ധിയില്ലാത്ത ആൾക്കൂട്ടം സംഘപരിവാർ സംഘടനകളുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ തികച്ചും മനുഷ്യത്വരഹിതമായ ചില നടപടികൾ ചെയ്യുന്നു അതായത് ആൾക്കൂട്ടം കൂടി പശുവിൻ്റെ പേരിലും മറ്റും തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് സംഘപരിവാർ സംഘടനകളോട് യോജിച്ചു നിൽക്കുന്ന സാംസ്കാരിക നായകരുടെ കൂടെ ചുമതലയാണ് അപ്പോൾ ഒരു ഇടതു വീക്ഷണമുള്ള ജനാധിപത്യ വീക്ഷണമുള്ള ഒരു പുരോഗമന വീക്ഷണമുള്ള സാംസ്കാരിക നായകർ പ്രതികരിച്ചതിൽ എന്താണ് തെറ്റ് അതിന്റെ പേരിൽ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇതിലും വലിയ ഒരു നാണം കേട് ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും ഓർക്കുക നമ്മുടെ രാജ്യത്തെ നാൽപ്പത്തി സാംസ്കാരിക നായകർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയോടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടെ ചില ആൾക്കൂട്ട ജനാധിപത്യമില്ലായ്മയ്ക്കെതിരെ ആക്രമത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതിയതിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു വകുപ്പുകൾ ഏതൊക്കെയാണ് രാജ്യദ്രോഹം സഡിഷൻ പിന്നെയോ മറ്റു മതങ്ങളെ രണ്ട് മതങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമം നൂറ്റി അൻപത്തി മൂന്ന് കേരള പോലീസ് സ്ഥിരം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പിന്നെ പബ്ലിക് നൂസൻസ് എന്തിനും വിടാവില്ല ഇത്തരത്തിലുള്ള നടപടിയെടുത്തിരിക്കുന്നു കത്തെഴുതിയതിനെ ഇന്ത്യൻ ജനാധിപത്യം നാണിച്ച് തലകുനിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല എന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നാണ് കേസെടുത്തത് എന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല ഇതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ വയ്ക്കുന്നുമില്ല ഇതെടുത്തിരിക്കുന്നത് ബീഹാറിലെ മുസാഫിർപൂരിലുള്ള ഒരു അഭിഭാഷകൻ ഒരു കോടതിയിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ അങ്ങേയറ്റം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് അങ്ങേയറ്റം വിവരക്കേട് കാണിച്ചത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇടിച്ചു കാണിച്ചത് ആ മജിസ്ട്രേറ്റാണ് ആ മജിസ്ട്രേറ്റിനെ അങ്ങനെയൊരു പണിയിൽ തുടരാൻ ഒരു അവകാശവുമില്ല സുപ്രീം കോടതി തന്നെ നേരിട്ട് അദ്ദേഹത്തെ പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു പരാതി കൊടുക്കുന്നതിനുള്ള അവകാശം ആ അഭിഭാഷകനുണ്ട് അദ്ദേഹം സംഘപരിവാറുകാരനാവാം സംഘപരിവാറുകാർക്ക് ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടാണ് ആ നിലപാടിന് എതിർ നിൽക്കുന്നവർക്കെതിരെ അവർക്ക് നിലപാടെടുക്കാം പക്ഷേ അതിൽ യാതൊരുവിധ നിയമപരമായ സാധുതയുമില്ലെന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന ഒരു അവകാശമാണെന്നും തിരിച്ചറിഞ്ഞ് അത് തള്ളിക്കളയേണ്ടതിന് പകരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട മജിസ്ട്രേറ്റ് ഇന്ത്യൻ നിയമ സംവിധാനത്തിന് നാണം കേടാണ് ഒരു നിമിഷം പോലും ആ കസേരയിൽ ആ മജിസ്ട്രേറ്റ് ഇരിക്കാൻ പാടില്ല ഒരു വശത്ത് രണ്ടാമത്തെ വശത്ത് ഇത്രയും നാണം കേട് ഉണ്ടാകുമ്പോൾ അതായത് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതിന്റെ പേരിൽ സാംസ്കാരിക നായകന്മാർക്കെതിരെ കേസെടുത്തു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മോദി മൗനം വെടിയണം മൗനം പാലിച്ചു കൊണ്ടിരിക്കരുത് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ മൂല്യങ്ങൾ വിയോജിക്കുന്നതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത പ്രധാനമന്ത്രിക്കുണ്ട് അദ്ദേഹം ഈ സാഹചര്യത്തിലെങ്കിലും ഇതിനെ അപലപിക്കേണ്ടിയിരിക്കുന്നു ആൾക്കൂട്ട കൊലപാതകത്തെ അപലപിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പേരിൽ കത്തെഴുതിയവർക്കെതിരെ കേസെടുത്തതിനെ അപലപിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി മൗനം വിടിയേണ്ട സമയമായിരിക്കുന്നു ഇത് മോദിയുടെ കുറ്റമല്ല അമിത്ഷായുടെ കുറ്റമല്ല വിവരമില്ലാത്ത ഒരു മജിസ്ട്രേറ്റിൻ്റെ കുറ്റമാണ് മജിസ്ട്രേറ്റ് പറഞ്ഞാൽ കേസെടുക്കാതിരിക്കാൻ പോലീസിനും കഴിയുകയില്ല പക്ഷേ ഇത് ആ കടന്നു പോയിരിക്കുന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ചുമതലയാണ് ഓരോ ഭരണകൂട സംവിധാനങ്ങളുടെയും ചുമതലയാണ് കോടതിയും നിയമപീഠങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഈ വാർത്ത എന്നെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഈ വാർത്ത വന്നിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ ഈ വാർത്ത ലോകമാധ്യമങ്ങളിൽ മുഴുവൻ വരും കാരണം ഇത്രയും ഇന്ത്യൻ ജനാധിപത്യത്തെ നാണം കെടുത്തുന്ന ഒരു വാർത്ത ഉണ്ടായിട്ടില്ല ഇത് ആത്യന്തികമായി ദോഷം ചെയ്യുന്നത് മോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പിക്ക് ആണ് കാരണം ഇന്ത്യയിൽ അഭിപ്രായം പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയാൽ കേസ് എടുക്കും എന്ന് വരുന്നത് ഏറ്റവും കൂടുതൽ നാണം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ മോശമാക്കുന്നത് പ്രധാനമന്ത്രിക്കും പിന്നീട് രാജ്യത്തിനുമാണ് ദയവായി മോദി ഇടപെടേണ്ടിയിരിക്കുന്നു ദയവായി ചീഫ് ജസ്റ്റിസ് ഇടപെടേണ്ടിയിരിക്കുന്നു